ഇതാണ് പറങ്കിപ്പൂട്ട് എന്ന് പറയും. പറങ്കിപ്പൂട്ടിന് ഒരു പ്രത്യേകമുണ്ട്. കായംകുളം കൊച്ചുണ്ണിക്ക് പോലും തുറക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ആ വാർത്ത ഇങ്ങനെയാണ്, പിന്നെ കായംകുളം കൊച്ചുണ്ണി തോറ്റുപോയി. ഈ പൂട്ടിനൊരു പ്രത്യേകതയുണ്ട്. ഇത് സെറ്റ് ചെയ്യാനും ഊരാനും അല്ലെ അഴിച്ചെടുക്കാനും ഒക്കെ വളരെ പാടാണ്. മോഷണം വളരെ കുറവായിട്ട് ഈ പൂട്ടുള്ള വീടുകളിൽ നടന്നിട്ടുള്ളൂ. ഇത് അപ്പോത്തിക്കിരി മെഡിസിൻ ബോക്സ് എന്ന് പറയാം. പണ്ട് ഡോക്ടർമാർക്ക് പറയുന്ന പേര് അപ്പോത്തിക്കിരി എന്നായിരുന്നു. ആ കാലഘട്ടത്തിലുള്ള മെഡിസിൻ ബോക്സ്. ഇതാണ് പണ്ടത്തെ ഒരു ഗെയിം. പല്ലാങ്കുഴി എന്ന് പറയും. പണ്ട് മഞ്ചാടി കളിക്കുന്ന ഒരു സാധനമാണ്. ഇതിനകത്ത് പത്തെണ്ണം വെച്ച് ഇങ്ങനെ എണ്ണി കളിക്കുന്ന ഒരു ഒരു രീതിയുള്ളൊരു കളിയാണ്. പണ്ട് വീടിന്റെ അകത്തുമൊക്കെ വെച്ച് ഓലയിലുള്ള ഗ്രന്ഥങ്ങൾ തന്നെ 140 കെട്ട് ഗ്രന്ഥം നമ്മളിലുണ്ട്. അതിനകത്ത് പല സാധനവും ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം പഠിച്ചിട്ട് ചെയ്യാൻ ഇങ്ങനെ ആരംഭിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളും. നമ്മുടെ ചോറ് കൊണ്ടുവന്ന അടുക്ക് പാത്രം, ഇത് കാപ്പി കൊണ്ടുവന്ന കാപ്പി മൊന്ത, ഇത് പണ്ട് തടിയുടെ പാത്രം പഴയ കാലത്തെ, ഇത് വാരിക്കുന്തോ എന്ന് പറയും. ഇത് വെറ്റില ചെല്ലം, ഇത് പ്രത്യേക രീതിയിൽ തന്നെ തുറക്കാനൊക്കെ പറ്റും. ഇങ്ങനെ രണ്ട് തലം മൂർച്ചയുള്ള ആയുധം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയില് കായംകുളത്ത് മാത്രമാണെന്നാണ് പറയപ്പെടുന്നത്. എത്രമാത്രം കറക്റ്റാണ് നമുക്ക് ഇതില്ല. എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് രേഖപ്പെടുത്താം, അത് നമുക്ക് ഒരു അറിവായിട്ട് കിട്ടുകയും ചെയ്യും. ഇത്രയും വലിയ പുട്ടുകുറ്റിയൊക്കെ വളരെ കാണാൻ തന്നെ പാടാണ്. ഇത് പക്ഷേ അടിപൊളിയല്ലേ? ഇതേപോലുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെയും കളക്ഷൻ ഉണ്ട്. അക്കോഡിയം, പിന്നെ പോലീസുകാർ ഉപയോഗിച്ച ഫിസില്, ആ കാലഘട്ടത്തിലുള്ള ഫിസില്. ഓ ഇതാണ്. ഇത് ഭയങ്കര സൗണ്ടാണ്, പക്ഷേ നല്ല സൗണ്ട് ആയിട്ട് കിട്ടും. ഇത് ഉറുമിയാണ്, പക്ഷെ ഒത്തിരി പഴയതല്ല. പണ്ടുകാലത്ത് നമ്മുടെ അടുക്കളകളിലൊക്കെ ഉള്ള ഒരു തവി സ്റ്റാൻഡാണ്. ഇതിനകത്തായിരുന്നു തവികളൊക്കെ ഇങ്ങനെ ഇട്ടേക്കുന്നത്. ഗാന്ധിജി ആദ്യമായിട്ട് ഇറക്കി ഇങ്ങനെ പത്ര. ആദ്യത്തെ ബോബനി മോളി ഫസ്റ്റ് പതിപ്പ്, ആദ്യത്തെ പതിപ്പ് 1948 ആദ്യത്തെ കലണ്ടർ, ഫസ്റ്റ് നമ്മുടെ ഇന്ത്യയുടെ കലണ്ടറാണ് ആദ്യത്തെ കലണ്ടർ. ലോകത്ത് ആദ്യമായിട്ട് സംസാരിക്കുന്ന കോയിൻ ഇറക്കിയത് ലൈബീരിയ എന്ന രാജ്യമാണ്. അത് അമേരിക്കൻ പ്രസിഡന്റ് കെനഡി ഓർമ്മയ്ക്കായിട്ടാണ് അദ്ദേഹത്തിന്റെ സംസാരമാണ്. ഇതെല്ലാം കൂടെ റീസെറ്റ് ചെയ്തിട്ട് ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ കെനഡി 1 മിനിറ്റ് സംസാരിക്കുന്നതാണ് ഈ കോയിൻ. വളരെ ലിമിറ്റഡ് പീസ് ആയിട്ട് ഇറങ്ങിയതാണ്. ലോകത്തിൽ ആദ്യമായിട്ടാണ് സംസാരിക്കുന്ന കോയിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു കോയിൻ ഇറക്കിയത്. ഇത് പി എസ് സി ചോദ്യത്തിന് ഉത്തരവാദിത്തം വന്നതാണ്. ജിതേഷി ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ കാർട്ടൂണിസ്റ്റാണ് ജിതേഷി. പുള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചിത്രകലയിൽ അരങ്ങിലും ആവിഷ്കാരൻ എന്നൊരു നിലയിൽ ശ്രദ്ധേയമായ വരയരങ്ങ് കലാരൂപത്തിന്റെ സൃഷ്ടാവായ ചിത്രകാരൻ ആരാണ്? ഉത്തരം ജിതേഷിയാണ്. 2-3 പ്രാവശ്യം പി എസ് സി ചോദ്യം ചോദിച്ചതാണ്. അദ്ദേഹത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് നോട്ടാണിത്. ഞാൻ കളക്ട് ചെയ്ത് കൊടുത്തത് 30/12/74 അദ്ദേഹത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അദ്ദേഹത്തെ ഒരു 10/1 നോട്ട്, ഒരു 2-3 വർഷം കൊണ്ടാണ് ഞാൻ അത് കളക്ട് ചെയ്ത് കൊടുത്തത്. 26/1/82 എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. നോട്ടില് 26/1/82. എന്റെ വൈഫിന്റെ 26/5/87 നോട്ടിൽ 26/5/87. എന്റെ കല്യാണം നടന്ന 22/3/2007 നോട്ടിൽ 22/3/2007. എന്റെ മൂത്ത മകളുടെ 10/3/9 10/3/9. ഇളയ മകളുടെ 30/3/13 30/3/13. 3.5 വർഷം എടുത്ത് ഞാൻ ഇത്രയും കളക്ട് ചെയ്യാൻ. ഇപ്പൊ എന്തെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രിമാരെയും പ്രസിഡന്റുമാരെയും ഫുള്ള് ഡേറ്റ് ഓഫ് ബർത്ത് നോട്ട് ഓർഡർ ബേസ് ഉണ്ട്. അവരെല്ലാം ചരിത്രം അടങ്ങിയ ഫുൾ രേഖകളായിട്ട് തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് ഓലയിൽ എഴുതി വെച്ചേ, ഇത് എന്ത് സംഭവമാണ്? ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പ്രമാണമാണ്. എത്രയോ ഏക്കർ സ്ഥലമായിരിക്കും ഇപ്പൊ ഇദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്നത്. ഇത് തിരുവിതാംകൂറിന്റെ ശംഖാണ്, ശംഖുമുദ്ര. ഇതാണ് ശംഖുമുദ്ര. നമ്മൾ സൈൻ ചെയ്യാറുണ്ടല്ലോ, ഇത് നാരായം വെച്ചാണ് സൈൻ ചെയ്തേക്കുന്നത്. പ്രമാണത്തിന് നാരായം വെച്ചാണ് സൈൻ ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് മുദ്ര എങ്ങനെയായിരിക്കും? സീല, സീല് പോലെ അടിക്കുക, എന്നിട്ടാണ് ഇങ്ങനെ വരുന്നത്. ഇത് കണ്ടോ, ഇതെല്ലാം അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് എന്തൊക്കെയാണ് സ്ഥലം എവിടൊക്കെയാണ് എന്നുള്ള രീതിയിലെല്ലാം എഴുതിയിട്ടുണ്ട്.